പിഷാരടിയുടെ ഒരു കവിതയാണ് സുഖമതോ ദേവി എന്ന കവിത. സുഖമതോ ദേവി എന്നത് സുഖമോ ദേവി എന്നതിൻ്റെ ഒരു വേറൊരു രീതിയാണ്. രമയുടെ കുറേ കവിതകൾ വായിക്കാറുണ്ട് നമ്മൾ. രമ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കവിതയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടി, ആദ്യത്തെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ച, രണ്ട് 400-ലേറെ കവിതകൾ കവിതാ സമാഹാരങ്ങളിലായിട്ട് വന്ന രമയുടെ പ്രധാന കവിതാ സമാഹാരങ്ങളെ പറയാമേ: നക്ഷത്രങ്ങളുടെ കവിത, അർത്ഥനാരീശ്വരം, സൂര്യകാന്തം, കുചേലഹൃദയം, കവിതയിൽ നിന്ന് കൈതൊട്ടെടുത്തിടാം. അത്തരം കവിതകൾ കണ്ട് ഒരു ഡസനിലേറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ധാരാളം പ്രൈം ഇന്ത്യ പോയട്രി പ്രൈസ്, ഹെവൻസ് പോയട്രി പ്രൈസ്, സർഗ, അങ്ങനെ കുറേ അധികം, വാഗ്ദേവതയുടെ, അങ്ങനെ ഒത്തിരി. അതിനകത്ത് ഈ സുഖമതോ ദേവി എന്ന കവിത ഇന്ന് എൻ്റെ മനസ്സിൽ വായനയിൽ ബാക്കി നിൽക്കുന്നു. ഞാനതൊന്ന് ചൊല്ലാം, എന്നിട്ട് പറയാതെ എന്തുകൊണ്ടാണെന്ന്. സുഖമതോ ചൊല്ലു ജാനകി ചൊല്ലു, ഭൂമി തന്നറയിൽ നീ ഉണർന്നിരിക്കുന്നുവോ, പറയൂ വൈദേഹി ത്രേതായുഗത്തിൻ്റെ കനലിലൂടെ കടന്നുപോയിടവേ, വനകുടീരങ്ങളിൽ നിന്നു മാരീച ഹൃദയമായകൾ വന്നു വന്നു പോകുന്നുവോ, പറയൂ വൈദേഹി ഭൂമി തന്നുള്ളിലെ അറകളിൽ നീ സുഭദ്രമിരിക്കവേ, രഥമടന്നു രക്തം തൂവി നിൽക്കുന്ന സ്മൃതി അവിടെ നിനക്കുണ്ടാകുമോ. ഇങ്ങനെ കുറച്ച് നീണ്ട കവിതയാണ്. അത് ഞാൻ രമയെടുത്ത് ചോദിച്ചു, എൻ്റെ സുഹൃത്തും കൂടിയാണ് രമ, എങ്ങനെയാണ് ഈ കവിത ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണെന്ന്. അപ്പോൾ രമ പറയായിരുന്നു, ഒരുപാട് നമ്മൾ ത്രേതായുഗത്തിൽ നിന്നൊക്കെ എത്ര മുന്നിട്ട് വന്നിട്ടും ഇതൊക്കെ തന്നെയാണ് മിക്ക സ്ത്രീകളുടെയും അവസ്ഥ. പരിത്യക്തയാകുക എന്നത് വാൽമീകി ആശ്രമത്തിലേക്ക് തന്നെ ആവണമെന്നില്ല, ജീവിതത്തിൻ്റെ പുറം കണ്ണിയിലേക്ക് മാറി നിൽക്കപ്പെടുന്ന ഒരുപാട് മനസ്സുകളുണ്ട് ഇവിടെ, അക്രമമേക്കുന്നവരുണ്ട്. ഇതൊക്കെ ആലോചിച്ചിരുന്നിട്ട് പണ്ടെഴുതിയ ഒരു കവിത താൻ പൊടിതട്ടി എടുത്തതാണെന്ന് രമ പറഞ്ഞിരുന്നു. രമയായിട്ടിങ്ങനെ സംസാരിക്കുകയും ഈ കവിത വായിക്കുകയൊക്കെ കൂടെ ചെയ്തപ്പോൾ മറ്റൊരു ഈ പറഞ്ഞ സീതാദേവിയെക്കുറിച്ച്, സീതാദേവിയുടെ അവസ്ഥയെക്കുറിച്ച്, അത് നമ്മുടെ വർത്തമാനകാലത്തിൽ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ എൻ്റെ മനസ്സിലൊരു ഓർമ്മ വന്നു. അതായത് നിങ്ങൾക്കറിയാം ഈ സുഖമോ ദേവി എന്ന ഈ പ്രയോഗം ലവണാസുരവധത്തിൽ ഹനുമാൻ സീതയെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്നതാണ്. ഏറെക്കാലം ശ്രീരാമനാലി പരിത്യക്തയായതിന് ശേഷം എവിടെ പോയി ദേവി എന്നറിയാൻ വയ്യാതെ നടക്കുമായിരുന്നു. അതിനുശേഷമാണ് കാണുന്നത്, പെട്ടെന്ന് കണ്ടുമുട്ടുമ്പോഴത്തെ ആ ഒരു എന്താ, പെട്ടെന്ന് കാലിൽ വീണ് നമസ്കരിച്ചിട്ട് സുഖമോ ദേവി സംഭ്രമഹദേ സുഹൃദനിധേ ജാതം സുദിനം പദയുഗം തവ ഞാനും പരിചോ, ഇങ്ങനെയൊന്നുമല്ല കഥകളി പാടുന്നേ. അത് നാട്ടക്കുറിഞ്ഞി രാഗത്തിൽ നല്ല മനോഹരമായിട്ട് പാടുന്നത് യൂട്യൂബിൽ കേൾക്കാം, അതിലിട്ടൊന്നും ഞാൻ കൈവയ്ക്കുന്നില്ല. പക്ഷേ ആ സുഖമോ ദേവി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും നിൽക്കുന്നത് കലാമണ്ഡല രാമൻകുട്ടി ആശാനും കോട്ടയ്ക്കൽ ശിവരാമൻ ആശാനും കൂടെയുള്ള രംഗമാണ്. കോട്ടയ്ക്കലിൻ്റെ സീത, കലാമണ്ഡലത്തിൻ്റെ രാമൻകുട്ടി ആശാൻ്റെ ഹനുമാൻ, ചോദിക്കുന്ന ഹനുമാൻ ഭക്തി കൊണ്ടങ്ങ് ഇല്ലാതായിട്ട് ചോദിക്കുകയാണ് സുഖമോ ദേവി. സീതയുടെ ഒരവസ്ഥ ഈ വനാന്തരത്തിൽ പരിത്യക്തയായിട്ട് രണ്ട് കുഞ്ഞുങ്ങളെയും വളർത്തി കഴിയുന്ന സീത തൻ്റെ ഇഷ്ട ഹനുമാനെ കണ്ടപ്പോൾ ആ ചോദ്യത്തിന് എന്താണ്, ആ മുഖം കൊണ്ടാണ് കോട്ടയ്ക്കൽ മറുപടി പറയുക. എന്തൊക്കെയാണ് ആ മുഖത്ത് എന്ന് ചിന്തിച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് സീതാദേവിക്ക് അത് ഉണ്ടായിരുന്നു എന്നോ നമുക്ക് ആർക്കെങ്കിലും അതുണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ സൈക്കോളജിയിൽ ഒരു പ്രശ്നമുണ്ട്, സ്മൈലിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഈ സ്മൈലിംഗ് ഡിപ്രഷൻ എന്ന രോഗം സാധാരണ വിഷാദ രോഗം പോലെയല്ല, അതിന് രോഗമെന്ന് തന്നെ പറയേണ്ട, അതൊരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ സാധാരണഗതിയിൽ അവർ തന്നെ പറയുന്നുണ്ട്, ഈ സൈക്കോളജിക്കാർ പറയുന്നുണ്ട്, സാധാരണ ടിപ്പിക്കൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നാൽ ഒരിക്കലും ആ രോഗാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. മേജർ ഡിപ്രസീവ് ഡിസോർഡർ വിത്ത് അറ്റിപ്പിക്കൽ ഫീച്ചേഴ്സ് എന്ന ഇനത്തിലുള്ള ഒരു അസുഖമാണിത്. അപ്പം ഒരു കടുത്ത വിഷാദമാണ്, പക്ഷേ പുറത്തത് കീറി കൃത്യമായിട്ട് നോർമലായിരിക്കും. അവർ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഈ അസുഖമുള്ളവർ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാവോ? അവരുടെ നിർവചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ആക്റ്റീവ്, ഹൈ ഫങ്ഷനിങ്, ഹോൾഡിംഗ് ഡൗൺ സ്റ്റഡി ജോബ്, ഹെൽത്തി ഫാമിലി, ചിയർഫുൾ ഒക്കെ ആയിരിക്കും. അവർ നമ്മൾ അടിപൊളി എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങൾ ശ്രദ്ധിച്ചവരുണ്ട്, അങ്ങനെ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അവരതൊരു നെഗറ്റീവായിട്ട് കണ്ടുപിടിക്കും. അവസാനം എനിക്ക് ഇത്രയെല്ലാം ഉണ്ട്, പക്ഷേ ഞാൻ എങ്ങനെയാണ് പരാജയപ്പെടുന്നത്, അങ്ങനെ പരാതിപ്പെടുന്നത് ശരിയാണോ, എൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ശരിയാണോ, എനിക്ക് ഒറ്റപ്പെടൽ തോന്നുന്നു, അതാരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു, കുടുംബ ബന്ധത്തിലും സ്നേഹബന്ധത്തിലും ഞാൻ ചൂഷണം ചെയ്യപ്പെടുകയാണ്, വളരെ സ്വകാര്യമായ സംസാരത്തിൽ ഇവരിതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
ചിലപ്പോൾ പറയും, ഞാൻ കലണ്ടറിൽ നോക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഇനി എത്ര കലണ്ടർ മരിയുന്ന വരെ ഇങ്ങനെ ജീവിച്ചു കൊണ്ട് നമ്മൾ അന്തമിടും. അറേ, ഹിസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പേഴ്സൺ ആൻഡ് ഈ സ്റ്റിൽ. ഇങ്ങനെയാണോ പറയേണ്ടത്? അത് സ്ത്രീകളാണെങ്കിൽ പറയും, നിനക്ക് നല്ല അടി കിട്ടാത്തതിൻ്റെ പെണ്ണുങ്ങളാകുമ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ പ്രശ്നവും ഭരിക്കും, നല്ല അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. ആണുങ്ങളോട് നമ്മൾ അങ്ങനെ പറയില്ല, അയ്യോ അതിപ്പോൾ സ്ട്രെസ്സായിരിക്കും, ഓഫീസിലെ ടെൻഷനായിരിക്കും എന്നൊക്കെയാണ്. സ്ത്രീകൾക്ക് ഇതൊന്നും ബാധകമല്ലല്ലോ. അപ്പോൾ മിക്ക സമയം ഐ ഫീൽ മിസറബിൾ എന്ന് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ എന്തോ ഒരു ഭയം നിങ്ങളെ വല്ലാതെ, എന്തോ നല്ലത് വന്നാലും ഇതൊക്കെ എത്ര നാളത്തേക്ക്, ഓ നമ്മളങ്ങ് ചിരിക്കുകയൊന്നും വേണ്ട, വെറുതെ ചിരിച്ചാൽ കരയൂന്നാ എന്ന് പറഞ്ഞ് സ്വയം ചിരിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ടാവുക. അതുപോലെ വായന, സിനിമ, നിങ്ങൾ എന്താണോ ഏറ്റവും എൻജോയ് ചെയ്തിരുന്നത് അത് എൻജോയ് ചെയ്യാൻ കഴിയാതിരിക്കുക, കോൺസെൻട്രേഷൻ ലഭിക്കാതിരിക്കുക കാര്യങ്ങളിൽ, വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ഓവർ ഈറ്റിംഗ്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവുക, ഐ എം ഫെയിലിയർ എന്ന് സത്യത്തിൽ മനസ്സിൽ തോന്നുക, അത് പുറത്ത് കാണാതിരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കൂടുതൽ ചിരിക്കുക, കൂടുതൽ തമാശകൾ പറയുക, കുറേ ആക്റ്റീവായിട്ട് തോന്നുക, ഇങ്ങനെയൊക്കെ ആവാം ഇതിൻ്റെ ലക്ഷണം. ഇതെല്ലാം കേട്ടിട്ട് ആ എനിക്ക് സ്മൈലിംഗ് ഡിസോർഡറാന്ന് ചിന്തിക്കുകയൊന്നും വേണ്ട, അങ്ങനെയല്ല. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരോടായിരിക്കും നമ്മൾ ചിലപ്പോൾ സുഖമോ ദേവി എന്ന ചോദ്യവുമായി എത്തുന്നത്, അവർ പരമസുഖമെന്നും പറയുന്നത്. അതിനും കുഴപ്പമില്ല, പക്ഷേ അത് വെച്ച് നമ്മൾ പിന്നീട് അവരെ ഓരോ കാര്യങ്ങളിൽ അളക്കാൻ പോകുമ്പോഴാണ് കുഴപ്പം. നമ്മുടെ ചുറ്റുമുള്ള അല്ലെ നമുക്ക് തന്നെ പലപ്പോഴും ഇത്തരം ഫീലിങ്ങുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നോർമലാണ്, അത് മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ തന്നെ. പറയാറില്ലേ, ഒരു ആൻറ്റിന ശരിയല്ലെങ്കിൽ എത്ര നല്ല പ്രോഗ്രാമാണെങ്കിലും അത് ടി വിക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന്. അതുപോലെയാണ് പലപ്പോഴും ചിന്തകളിങ്ങനെ ഉഴറിപ്പോകുമ്പോഴേക്ക് നമുക്ക് പലപ്പോഴും അത് പിടിച്ചെടുക്കാനായിട്ട് കഴിയില്ല. സത്യത്തിൽ ഈ വക ഒരു കാര്യമല്ല നമ്മുടെ രമ ഈ കവിതയിലൂടെ പറയുന്നത്. ഈ കവിതയിൽ വിവിധ സ്ത്രീകളുടെ വിവിധ അവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ആ കവിത എന്തുകൊണ്ടോ എന്നെ ഇതിലേക്കൊക്കെ കൊണ്ടുചെന്നു. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സുഖമതോ ദേവി. ശുഭരാത്രി.